എങ്ങനെ പണമുണ്ടാക്കണം എന്നത് കഴിഞ്ഞു, ഇനി എങ്ങനെ ചിലവഴിക്കണം എന്നതാ, എങ്ങനെ ചിലവഴിക്കണം നമ്മൾ. ധാരാളം പണമുണ്ട്, നമുക്ക് ചില സഹോദരങ്ങൾക്ക് അറിയില്ല പണം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നറിയില്ല, എവിടെയാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല, ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കാശുകാരെല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് RCCയിൽ പോകുന്നൊരു നല്ലതാണ്. ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല, രോഗികളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. ചില സഹോദരിമാരുണ്ടല്ലോ വെള്ളിയാഴ്ച തിരുവനന്തപുരം സിറ്റികളുടെ പള്ളികളുടെ മുമ്പ് വന്നിരുന്നിട്ട് ഷാള് വിരിച്ചിട്ട് അവിടെ ഇരിക്കും. നമസ്കാരം കഴിഞ്ഞിറങ്ങി പോകുന്നവനിട്ട് കൊടുക്കുന്ന 2 രൂപയുടെ തൊട്ടുകൾ പറക്കിയെടുത്ത് RCCയിലേക്ക് ഓടി വന്നിട്ട് 10,000 രൂപ അടക്കേണ്ടുന്ന മരുന്ന് ഷോപ്പിൽ പോയിട്ട് 1,000 രൂപ അടച്ചിട്ട് ബാക്കി വൈകുന്നേരം 4 മണിക്ക് തരാമെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മരുന്നിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരി അല്ലാഹുവേ പണച്ചവരെ, അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചാൽ ഈ വാരിക്കുലഹോ, അതിലല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ, അതിലല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ. വിദേശ രാജ്യത്ത് ആരെയും വഞ്ചിക്കാറ്, ആരെയും പറ്റിക്കാറ്, കഷ്ടപ്പെട്ടുകൊണ്ട് പണം സമ്പാദിച്ച ആ പണം എംബസിന്റെ പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഗൾഫുകാരുണ്ട്. അല്ലാഹുവേ ആ പാവപ്പെട്ട ഗൾഫുകാരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര്, ഒരുപാട് പേര് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാവരും ഓരോ വർഷവും 10,000 രൂപ അതിനിടലാണ് അവിടെ അഡ്മിഷൻ ഫീസ്. എനിക്ക് അൻസാറുൽ മുസ്ലിമീൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം മുസ്ലിയാരെ പേരെന്തെന്നല്ല ചോദിക്ക, ആദ്യം 10,000 രൂപ തരാനാ പറയാ. ആദ്യം അവരിൽ നിന്ന് പണം ഇറക്കിയെങ്കിലേ എന്തുണ്ടാവുള്ളൂ, ആ പരിപാടിക്ക് കഷ്ടപ്പെടാൻ ഒരു മനസ്സ് വരുള്ളൂ. കസേര ഇട്ടുകൊണ്ട് കാലുമേ കാലുമേട്ട് ഒപ്പിടാൻ ഒരു സെക്രട്ടറി ആണെങ്കിൽ ഇഷ്ടം പോലെ സെക്രട്ടറിമാരുണ്ട്. അതുകൊണ്ടാണ് പള്ളികളിൽ ഇലക്ഷൻ അധികരിക്കുന്നത്. കമ്മിറ്റിയിൽ നിൽക്കണമെങ്കിൽ 50,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ലോകത്ത് സെക്രട്ടറി ആവൂല, ഒരാളും ലോകത്ത് പ്രസിഡന്റ് ആവൂല, ഒരാളും എന്റെ പ്രിയമുള്ളവരെ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തൂല. എന്നതുകൊണ്ടല്ലേ പണം കൂടുമ്പോഴാണ് അടിയുണ്ടാവുന്നത് ചെലവഴിക്കുന്ന വിഷയത്തിൽ. ചില സ്ഥലത്തൊക്കെ 5-6 ചെറുപ്പക്കാര് കൂടിയിട്ട് പറയും, ബാക്കവി അല്ലെങ്കിൽ കാഞ്ഞാറുസാറെ ആരെങ്കിലും ഒന്ന് വരണം, 2 ദിവസത്തെ പരിപാടി വെക്കണം, പാവപ്പെട്ടവരെ കെട്ടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റൊക്കെ വാങ്ങിക്കും. എന്നിട്ട് വലിയ നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിക്കുമ്പോ തന്നെ ആൾക്കാർ പറയും, ഉഷാദ് ബാക്കവിയാണോ വരണത്, സുന്നി അല്ല, സുന്നത്തെ ജമാഅത്ത് അല്ല, വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് നാട് നശിപ്പിക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞൊക്കെ ഫിത്തിനെ പ്രസാദ് ഒക്കെ പറയും. അവസാനം കാഞ്ഞാറ് ബാക്കവിയാണോ പറഞ്ഞത്, അവലീകാരനാണ്, EP ഉസ്താദാണ് പറഞ്ഞത്, അയാൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് ആരെ കുറിച്ചാണെങ്കിലും പറയും, ഹുസൈൻ ബാദി ഉസ്താദിനെ കുറിച്ചാണെങ്കിലും പറയും. പക്ഷേ ഷർട്ട് ഒന്ന് മാറ്റിയിടണം, അതെനിക്ക് എന്നിട്ട് ഇത് വിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോയാൽ മതി, അവലീകാരനാന്ന് പറയും. വല്ലായി പറയും, പ്രസംഗം എന്തെന്നല്ല നോക്കുന്നത്, വേഷം എന്തെന്ന് നോക്കും. ജുബ്ബയാണെങ്കിൽ തീർന്നു, ഹത്തം ഹോവയ, പിന്നെ ജീവിക്കാൻ പറ്റൂല. പിന്നെ ഞാൻ തലയിൽ കെട്ടാത്തതുകൊണ്ട് കെട്ടറിയാൻ പറ്റൂല. അതുകൊണ്ടാ ഇന്നത്തെ അവസ്ഥ ഏതാ പ്രിയമുള്ളവരെ, അള്ളാഹു പടച്ചതമ്പുരാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള തോഫീക്ക് തരട്ടെ. ഒരു സങ്കടം കൂടി ഞാൻ ഇതിനിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഉറുക്കാൻ കടകളിലും ചായക്കടകളിലും ചാരായക്കടകളിലും അള്ളാഹിന്റെ ഹബീബാണ് ചർച്ച. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പുന്നാര നബിതങ്ങളുടെ ശരീരം മണ്ണിനടിയിൽ ചീഞ്ഞളിഞ്ഞു പോയി എന്ന് പറയുന്ന വൃത്തികെട്ടവരുവരെ നമ്മുടെ നാടുകളിൽ അഭിമാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും എന്റെ പ്രിയമുള്ള കൂട്ടുകാര്, അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത്. അള്ളാഹിന്റെ റസൂലിന്റെ ശരീരം പോട്ടെ, മസ്ജിദുൻ നബവിയുടെ മണ്ണൊന്ന് മാന്തി നോക്കിയാൽ സഹാബത്തിന്റെ ശരീരത്ത് പോലും ചിതലും പുഴുവും ഉറുമ്പ് പോലും മരിച്ചിട്ടുണ്ടാവൂല. സഹാബത്തിന്റെ ശരീരം, പിന്നെ എങ്ങനെയാണ് നമ്മുടെ പൊന്നാര ഹബീബിന്റെ ശരീരം പുടുത്തെറിഞ്ഞു പോയെന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ മുടിയും റസൂലുള്ളാഹിയുടെ നഖവും അള്ളാഹിന്റെ ഹബീബിന്റെ ശരീരവും ബോഡി വേസ്റ്റും മാലിന്യവും എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും മോശമായ ചർച്ചകളിൽ നമ്മൾ ആരും ഉൾപ്പെടരുത്, ഏത് സംഘടനയിൽ നിങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ച് മോശത്തരം പറയാനുള്ള അർഹത
എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ നാവിനില്ല ഒരിക്കലും ചർച്ച ചെയ്യരുത്. ആ ചർച്ച നമുക്ക് വേണ്ട. അല്ലാഹു കാത്തിരിക്കട്ടെ. മരിക്കുന്നതുവരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ടു മരിക്കാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക, അത് മാത്രം തിരഞ്ഞെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂലാരെ പ്രവാചകർ പറയുകയാണ്, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണമുണ്ടാക്കിയാൽ ഈ വാരിക്ക് അവനാ പണത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുന്നതാ. പണം പെട്ടെന്ന് വരുമ്പോഴാണ് ചർച്ച കൂടുക. മൂന്നാല് കുട്ടികൾ അങ്ങനെ മതപ്രസംഗം വെച്ച് ഒരുപാട് പൈസയൊക്കെ ആകുമ്പോ പള്ളിക്കമ്മിറ്റിക്കാര് വരും, നാട്ടുകാര് വരും, പാപ്പുമാരെ എതിർത്തവരൊക്കെ വരും. മക്കളെ, നമുക്കൊരു യോഗം ചേർന്നിട്ട് അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് ആലോചിക്കാം. മക്കള് പറയും, വാദം നടത്താൻ നേരത്ത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, പൈസ വന്നപ്പോ ഇപ്പൊ മരിക്കാൻ കിടക്കണവരൊക്കെ എനിച്ച് വരികയാണല്ലോ എന്ന് ചോദിക്കുന്ന കാര്യം എല്ലായിടത്തും അതാ. പണമില്ലാത്ത ഫണ്ട് ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ കമ്മിറ്റിക്കാരില്ല, ആ സംഘടനയാളില്ല. ഒരു സ്ഥലത്തും അങ്ങനെ പണമില്ലെങ്കിൽ ആളില്ല. നിങ്ങൾ പോലും നിങ്ങൾ ഓച്ചിറയിൽ ഒരു രൂപ കൈയെടുക്കാറില്ലാത്ത പാവപ്പെട്ടവനാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ സലാം പറയുന്നവർ വരെ കുറവാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. പാവപ്പെട്ടവരെ ഒരിക്കലും അവഗണിക്കരുത്. പണം അല്ലാഹു ആണ് തരുന്നത്. പോക്കറ്റിന്റെ കത്തായിരത്തിന്റെ നോട്ട് കെട്ടുള്ളവരോട് മാത്രം സലാം പറയുന്ന സമ്പന്ന വർഗത്തിനോട് പ്രത്യേകമുള്ള താല്പര്യം എന്റെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാവാന് പാടില്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പൊന്നാര നിബിധങ്ങൾ പറയുന്ന അർഹതയില്ലാത്ത രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചു പോരാ, അവന്റെ ഉദാഹരണം പൊന്നാര നിബിധങ്ങൾ പറയുന്നു, വയറ് നിറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടും വയറ് നിറക്കാത്തവനെ പോലെയാണ്. ഹറാമായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നവന്റെ ഉദാഹരണം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും എന്നാലും അവന്റെ വയറ് നിറയുകയില്ല. അതാണ് ഒരുപാട് പണമുണ്ടായിട്ടും സമാധാനമില്ല, ഒരുപാട് സുഖമുണ്ടായിട്ടും സമാധാനമില്ല. ഖുർആൻ പറയുന്നു, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലദി ജമഅമാലം വഅദ്ദദ. അല്ലാഹു പറയുകയാണ്, ഏറ്റവും മോശമായ നാശം കൊടുത്തുകൊണ്ട്, ഏറ്റവും മോശമായ നരകം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അല്ലദീ ജമഅ മാലം വഅദ്ദദ. പണം ഒരുമിച്ച് കൂട്ടുന്നവരും എല്ലാ ദിവസവും അതിനെ എണ്ണി നോക്കുന്നവരും നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. ഒരുമിച്ച് കൂട്ടുന്നവരും എണ്ണി നോക്കുന്നത് പല രീതിയിലാ. ഇന്ന് 100,000 രൂപയ്ക്ക് നിങ്ങൾ പറയുന്നത് എത്ര രൂപ എന്നാ? 1 രൂപ എന്നാ? കച്ചവടം നടന്നോടാ, പോരെ 5-6 രൂപയുടെ കച്ചവടം നടക്കും എന്ന് പറഞ്ഞാൽ 5-6 ഗുണവയുടെ കച്ചവടം അല്ല നടന്നത്, 600,000 രൂപയുടെ ബിസിനസ്സാ നടന്നത്. പണ്ട് കാലത്തുള്ളവർ അങ്ങനെ പറയില്ല. ഇന്ന് കാശ് കൂടിയപ്പോ 1,00,000 രൂപ പണ്ടുള്ള 1 രൂപയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് എത്ര രൂപ കിട്ടിയടാ, 10 രൂപ കിട്ടിയ എന്ന് പറഞ്ഞാൽ 10,00,000 രൂപ കിട്ടിയെന്ന, 10,00,000 രൂപ കിട്ടിയെന്ന. പിന്നെ നോട്ടിനെ നമ്മൾ എണ്ണുന്നതോ താവ് തോവ് തിലു തട്ടല് തടവല് നുണക്കല് വലിക്കല് തുരിക്കല്. പൈസ എണ്ണിട്ടില്ലേ? ഇതുപോലും തെറ്റാ, ഇങ്ങനെ എണ്ണാൻ പാടില്ല. നമ്മളെന്താ കരുതിയത്? കോട് ഭാഷ എന്നാ പറയാ, ഓത്രയിൽ ഒരുപാട് കോട് ഭാഷ ഉണ്ട് എനിക്കറിയാം. താളനും താളി എന്തോ ഓച്ചറ സ്പെഷ്യലായ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഓച്ചറ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക, വെട്ടി വെയിലത്ത് വെക്കലും അങ്ങനെ ഇവിടെ കുറെ പ്രത്യേക ഡയലോഗുകളുണ്ട്. അള്ളാഹു പടച്ചതമ്പുര, ഈ അൻസാറുൽ മുസ്ലിമീൻ സാധു സംഘം പോലെ ഓച്ചറയുടെ പ്രദേശങ്ങളിൽ നിറഞ്ഞു കവിയുന്ന മനസ്സിൽ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള പ്രവർത്തകരെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു പാവപ്പെട്ടവൻ മുമ്പ് നിന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കണ്ണുനീര് കണ്ടിട്ട് പെട്ടെന്ന് കൂട്ടുകാരെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട്, നീ 100 ഇട്, ഞാൻ 500 ഇടാം എന്ന് പറഞ്ഞ് പൈസ പിരിച്ചിട്ട് പൈസക്കെടുക്കാൻ പോകുന്നവന്റെ കയ്യിൽ കാശ് കൊണ്ട് കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറയാനുള്ള മനസ്സ് ഈ കാലഘട്ടത്തിൽ, 100 രൂപയ്ക്ക് വേണ്ടി ഉമ്മയെ കൊല്ലുന്ന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് വളർന്നു വരണം. കഴിഞ്ഞ വർഷം 4 മക്കളെയാണ് കെട്ടിച്ചു വിട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് 5 മക്കളായി മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷം അത് 10 മക്കളായി മാറണം. നിൽക്കറിയോ എവിടെന്നാണ് സാറേ ഇത്രത്തോളം പാവപ്പെട്ടവര് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ, ഓരോ വർഷവും അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകർക്ക് വരുന്ന അപേക്ഷകള് 10, 15, 20 അപേക്ഷകളാണ്. ഒരു സഹോദരൻ പറഞ്ഞതാ, കഴിഞ്ഞ വർഷത്തെ നിക്കാഹ്
അള്ളാഹുവിനു വേണ്ടി ഒരു വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാ. ആരപേക്ഷ കൊടുത്താലും അൻസാർ മുസ്ലിമിന്റെ മക്കൾ പൈസ കൊടുക്കൂല, പിന്നെ എന്ത് ചെയ്യും? ആ പേരും അഡ്രസ്സും നോക്കിയിട്ട് അവർ അന്വേഷിക്കാൻ പോകും. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ പാവപ്പെട്ട കുടിലിന്റെ അവസ്ഥ കണ്ടപ്പോ, ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ അവസ്ഥ കണ്ടപ്പോ പിന്നെ അന്വേഷിക്കാൻ പോലും മനസ്സ് വന്നില്ല. ആ സമയത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് മടങ്ങി വന്നുപോയി. ഇങ്ങനെ നൂറുകണക്കാറ് ഭവനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് സഹോദര. പൊന്നുമോളെ കെട്ടിക്കുമ്പം 100 കിലോ സ്വർണം കൊടുത്തിട്ട് എം ജി ശ്രീകുമാറിന്റെ ഗാനമേള നടത്തുന്ന പ്രിയപ്പെട്ട സമ്പന്നവർഗത്തിലെ ഉപ്പമാരെ, അതിൽ നിന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന് എത്ര സന്തോഷമാകുമായിരുന്നു. നിനക്ക് അള്ളാഹു പടച്ച തമ്പുരാ തന്നതിന് പകരം പാവപ്പെട്ടവർക്ക് കൊടുക്കാറുള്ള മനസ്സ് നിനക്ക് വരുമ്പോ അള്ളാഹു ഇനിയും ഇനിയും നിനക്ക് തരുമല്ലോ. അതുകൊണ്ട് സഹോദരാ, പാവപ്പെട്ടവർ അവഗണിക്കല്ലേ. കാശില്ലാത്തവനെ കല്യാണത്തിന് വിളിക്കൂല, ഹജ്ജിന് പോയാലും പാവപ്പെട്ടവരോട് യാത്ര ചോദിക്കൂല, വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ നാട്ടിലുള്ള സാധുക്കളെ ക്ഷണിക്കൂല. കാശുള്ളവൻ മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നത് അപകടമാണ്. എത്രയോ പാവപ്പെട്ടവരുണ്ട്, എത്രയോ സാധുക്കളുണ്ട്. അവരെ സാധുക്കളാക്കിയതാരാ? ഞാനും നിങ്ങളുമല്ല. നമ്മൾ പണക്കാരായ എങ്ങനെയാ? നമ്മുടെ കഴിവ് കൊണ്ടല്ല. കരുണക്കടലാറ പടച്ചതമ്പുരാ നമുക്ക് സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങൾ തുറന്നു തന്നത് കൊണ്ടാ. നിങ്ങൾക്കറിയോ അള്ളാഹു പടച്ചതമ്പുരാ കാറൂർ എന്ന് പറയുന്ന ദുനിയാവിൽ ഏറ്റവും അധികം പണം കൊടുത്തവനാ കാറൂർ. ആ കാറൂരിന്റെ വീട്ടിലെ നായയുടെ കഴുത്തിൽ കെട്ടുന്ന ചങ്ങലയുടെ വില പോലും ഓച്ചിറയിലുള്ള ഏറ്റവും വലിയ സമ്പന്നവർഗത്തിന് അള്ളാഹു തന്നിട്ടില്ല. ആ ഹാറൂൻ എന്ന് പറയുന്ന മനുഷ്യനോട് അള്ളാഹു പറഞ്ഞതെന്താ? വബ്തഗി ഫീമാ അതാക അല്ലാഹു ദാറൽ ആഖിറ,